ഹലോ ഡോക്ടർ മെർസി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം റിസർച്ച് മെത്തഡോളജിയിലെ വാലിഡിറ്റിയാണ്. ഒരു റിസർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണെന്നുള്ളത്. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ ഫംഗ്ഷന് വേണ്ടി നമ്മൾ വാലിഡ് ആണോ എന്ന് നോക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ്റലിജൻസ് ടെസ്റ്റ്, അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെ ഒരു പർട്ടിക്കുലർ ട്രെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാകാവൂ എന്നതിനെയാണ് നമ്മൾ വാലിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് വാലിഡിറ്റി, ആറ് മെയിൻ വാലിഡിറ്റിയാണുള്ളത്. അതിൽ ഒന്നാമത്തേത് കണ്ടന്റ് വാലിഡിറ്റി. ക്വസ്റ്റ്യനെയർ പർട്ടിക്കുലർ ട്രെയ്റ്റിന് വേണ്ടി മാത്രമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടതെന്നുള്ളതാണ് കണ്ടന്റ് വാലിഡിറ്റിയിൽ പറയുന്നത്. ഇനി രണ്ടാമത്തേത് ക്രൈറ്റീരിയ റിലേറ്റഡ് വാലിഡിറ്റിയാണ്. അത് ഒന്നാമത്തെ കണ്ടന്റ് വാലിഡിറ്റിയുമായിട്ട് കുറച്ച് യോജിച്ച് പോകുന്നതാണ്. ട്രേറ്റ് ഇപ്പോൾ ഇൻ്റലിജൻസ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ അതിലെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം മുഴുവനും ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഒരു ഇൻ്റലിജൻസിൻ്റെ ടെസ്റ്റിൽ നിന്ന് വേറൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ് കൂടെ നമ്മൾ ചെയ്യണം, ഒരേപോലത്തെ രണ്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോറിലേഷൻ അത് ഹൈലി ആയിരിക്കണം, കൃത്യമായിട്ടും രണ്ടിൻ്റെയും കോറിലേഷൻ വരുമ്പോൾ. അപ്പോൾ ഐ ക്യുവിൻ്റെ രണ്ട് സെയിം ടെസ്റ്റ് വന്ന ചെയ്താലും റിസൾട്ടിലും വ്യത്യാസങ്ങൾ വരാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ ക്രൈറ്റീരിയ റിലേറ്റഡ് വാലിഡിറ്റിയെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. കോൺകറന്റ് വാലിഡിറ്റി, അതായത് ഒരു ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ നമുക്കതിൻ്റെ കൺക്ലൂഷൻ അറിയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഡിപ്രഷൻ്റെ ചെയ്യുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് എത്രമാത്രം ഡിപ്രസ്ഡാണ് എന്ന് നമുക്ക് ആ ടെസ്റ്റ് കഴിയുന്നതേ മനസ്സിലാക്കാൻ പറ്റുന്നു. ഇനി അതേപോലെ തന്നെയാണ് രണ്ടാമത്തേത്, അതിലെ രണ്ടാമത്തേത് ക്രൈറ്റീരിയ റിലേറ്റഡിലെ പ്രെഡിക്റ്റ് ക്രൈറ്റീരിയ ആയിട്ടുള്ളതാണ്. അത് നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ CPR ക്വസ്റ്റ്യൻ എടുത്തു, അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ, CPR ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന കരിയർ പ്രിഫറൻസ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് 12-ാം ക്ലാസ്സിലെ കുട്ടികളിൽ. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അവരുടെ റിസൾട്ട് കൊടുക്കാം, നിങ്ങൾ ഇനി ഏതിലേക്കാണ് പോകേണ്ടത്, ഏത് കരിയറാണ് പ്രിഫറൻസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ഒരെണ്ണമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ രണ്ടെണ്ണമാണ് ക്രൈറ്റീരിയ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് റിലേറ്റഡ് വാലിഡിറ്റിയാണ്. കൺസ്ട്രക്ട് എന്ന് പറയുമ്പോൾ അറിയാം, 16 PF, ആ 16 ഫാക്ടറിനെ മാത്രം വെച്ചിട്ടാണ് പേഴ്സണാലിറ്റി അളക്കുന്നത്. അതിൽ നിന്ന് വേറെ ഒന്നും മാറാൻ പാടില്ല. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലീഡർഷിപ്പിൻ്റെ ആണെങ്കിൽ ലീഡർഷിപ്പ് മാത്രം നോക്കുന്നു, ആ ഒരു പർട്ടിക്കുലർ ട്രേറ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ എക്സ്ട്രോവേർഷനോ അങ്ങനെ ഒന്നും നമ്മൾ നോക്കില്ല, ആ ഒരൊറ്റ എണ്ണം മാത്രം. ഇനി മ്യൂസിക്കിൻ്റെ ആണെങ്കിൽ മ്യൂസിക്കിൽ എത്ര മാത്രം ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നു, പക്ഷെ വേറൊന്നും അതിൽ നോക്കില്ല. ഈ വ്യക്തിക്ക് എഴുതാൻ അറിയാവോ വായിക്കാൻ അറിയാവോ ഇതൊന്നും അവിടെ ബാധകമല്ല. പിന്നെ മ്യൂസിക്കിൽ എത്ര മാത്രം ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുകൂടി നമ്മൾ നോക്കുന്നു. ദെൻ കൺസ്ട്രക്ട് റിലേറ്റഡ് വാലിഡിറ്റി വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കൺവേർജൻറ്റ് വാലിഡിറ്റിയും ഡൈവേർജൻറ്റ് വാലിഡിറ്റിയും. കൺവേർജൻറ്റ് വാലിഡിറ്റി എന്ന് പറയുമ്പം ഒരേപോലത്തെ സ്കെയില് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നത് സെൽഫ് എസ്റ്റീമിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ സെൽഫ് കോൺഫിഡൻസിൻ്റെ നോക്കാം, സെൽഫ് വർത്ത് നോക്കാം, സോഷ്യൽ സ്കിൽസ് നോക്കാം, അങ്ങനെ ഒരേപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ളത് ഒന്നുകൂടി നോക്കുന്നു. അതിനെയാണ് കൺവേർജൻറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അതേസമയത്ത് ഡൈവേർജൻറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരേപോലത്തെ രണ്ട് ടെസ്റ്റുകൾ, ഇപ്പോൾ IQ രണ്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ടെസ്റ്റിൻ്റെ റിസൾട്ട് എങ്ങനെയെന്ന് നോക്കുന്നു, എന്നിട്ട് വാലിഡിറ്റി തീരുമാനിക്കുന്നു. ഓക്കെ, അടുത്തത് ഫേസ് വാലിഡിറ്റിയാണ്. നമ്മൾ ക്വസ്റ്റ്യനെയറിൻ്റെ ഫേസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് നോക്കുമ്പോഴേ മനസ്സിലാകുന്നത്, നമ്മൾ മുഖം കണ്ണാടിയിൽ നോക്കിയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഫേസ് വാലിഡിറ്റിയാണ് നോക്കുന്നത്. റിസർച്ചർ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ആക്യുറേറ്റ് ആയിരിക്കണം പർട്ടിക്കുലർ ട്രേറ്റിന് വേണ്ടിയിട്ട്, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴേ ഇത് ഇതിന് വേണ്ടിയുള്ളതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം ആ ക്വസ്റ്റ്യനെയർ കാണുമ്പോഴേ. അപ്പോൾ ക്ലിയർ ആയിരിക്കണം ക്വസ്റ്റ്യൻസൊക്കെ. ദെൻ അടുത്തത് ഇൻറ്റേർണൽ വാലിഡിറ്റിയാണ്. ഒത്തിരി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി. ഇവിടെ പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റാണ്, ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ആണ്. പലപ്പോഴും നമ്മൾ ഈ കോസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട്, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ പോലും അതിൻ്റെ ഒരു എഫക്റ്റ് പലപ്പോഴും വരുന്നതായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇൻറ്റേർണൽ വാലിഡിറ്റിയിൽ കുറേയധികം ത്രെഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ്
കോഫൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട് നമ്മൾക്ക്. അപ്പോൾ ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ആദ്യത്തേതിൻ്റെ എഫക്റ്റ് ആണോ ഡിപ്പെൻഡൻ്റ് വേരിയബിൾ വന്നത്, അത് അതോ രണ്ടാമത്തേതിൻ്റെ എഫക്റ്റ് ആണോ ഡിപ്പെൻഡൻ്റ് വേരിയബിളിൽ വന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. അത് നമ്മളുടെ വാലിഡിറ്റിയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ബയാസ് എന്ന് പറയുന്നത് സെലക്ഷൻ ബയാസ്. ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ ബയാസ് അനുഭവപ്പെടാറുണ്ട്. മെൻ്റൽ എബിലിറ്റി നോക്കാറുണ്ട്, ഫിസിക്കൽ കപ്പാസിറ്റി നോക്കാറുണ്ട്, ജെൻഡർ നോക്കാറുണ്ട്. അപ്പം സെലക്ഷൻ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കുന്നു. ചിലപ്പോൾ റിസൾട്ട് കറക്റ്റ് ആകുകയില്ല, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആകുകയില്ല, നമുക്ക് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്നു. ദെൻ അടുത്തത് ഹിസ്റ്ററി എന്നുള്ളതാണ്. പഴയ എക്സ്പീരിയൻസിൻ്റെ ഇമ്പാക്റ്റ് ചിലപ്പോഴൊക്കെ ഈ റിസർച്ചിൽ വരുന്നുണ്ട്. അതതിൻ്റെ വാലിഡിറ്റിയെ ബാധിക്കുന്നുണ്ട്. ഇപ്പം നാച്ചുറൽ ഡിസാസ്റ്റർ ഒരു എക്സാമ്പിൾ പറയാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആൾക്കാരാണെങ്കിൽ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടാവും. നമ്മൾ മെൻ്റൽ ഹെൽത്തിൻ്റെ പോയി നോക്കുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന അവർക്കൊരു പ്രീ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് വാലിഡിറ്റിയെ കൃത്യമായിട്ട്, ഇൻ്റേണൽ വാലിഡിറ്റിയെ കൃത്യമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ അടുത്തത് പറയുന്നത് മച്ചുറേഷനാണ് പറയുന്നത്. നമ്മളൊരു ലോങ്ടിറ്റ്യൂഡൽ സ്റ്റഡി നടത്തുകയാണെങ്കിൽ, ലോങ്ടിറ്റ്യൂഡൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സമയത്തിന് ശേഷം. ഇപ്പം ഞാനൊരു പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് സ്റ്റഡി നടത്തുകയാണെങ്കിൽ എട്ടാം ക്ലാസ്സിലെ കുട്ടികളിൽ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി, എൻ്റെ സ്റ്റഡി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുട്ടികൾ പ്ലസ് വണ്ണിലെത്തി, അപ്പോൾ ഒരു 3 വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ ടൈം ഗ്യാപ്പ് വന്നു. അപ്പോൾ ഈ ടൈം ഗ്യാപ്പ് വരുന്നതിന് അനുസരിച്ച് കുട്ടികളുടെ എബിലിറ്റി കൂടുന്നു, മെൻ്റൽ എബിലിറ്റി കൂടുന്നു, ദെൻ ആറ്റിറ്റ്യൂഡ് മാറുന്നു, മച്ചുവർ ആകുന്നു. അപ്പം വാലിഡിറ്റിയെ അത് ബാധിക്കുന്നു. ദെൻ റിപ്പീറ്റഡ് ടെസ്റ്റിംഗ്. അടുത്തത് പാർട്ടിസിപ്പൻസിന് അവർക്ക് ഓർമ്മയുള്ളവരാണ്, അവരത് ഓർത്തിരിക്കുമ്പോൾ ഇത് ഇതിനു മുമ്പും ചെയ്തതാണ്. അപ്പോൾ അത് ആൻസറിനെ അല്ലെങ്കിൽ വാലിഡിറ്റിയെ ബാധിക്കുന്നു, റിസൾട്ടിനെയും ബാധിക്കുന്നു. ദെൻ ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച്. ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻസ്ട്രുമെൻ്റ്, ഇപ്പം മെമ്മറി ഡ്രം അത് മാറി, അപ്പം നമ്മൾ വേറൊരു എണ്ണം എടുത്തു, അപ്പോൾ അതിന് ബദലായിട്ടൊരു സാധനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു? അവിടെയും വാലിഡിറ്റിയിൽ അല്ലെങ്കിൽ റിസൾട്ടിൽ മാറ്റം വന്നതുകൊണ്ട് വാലിഡിറ്റിക്ക് മാറ്റം വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്ത ഒരു പോയിന്റ് വന്നിരിക്കുന്നത് മോർട്ടാലിറ്റിയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാമ്പിള്, ചില കുട്ടികൾ പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയി, അല്ലെങ്കിൽ ഒരു മരണം വന്നു, ഒരു ആക്സിഡൻറ്റ് വന്നു, അവർ ആ ഒരു സാമ്പിളിനെ നമുക്ക് കിട്ടിയില്ല, അപ്പോഴും വാലിഡിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നു. അതൊക്കെ ഒരു ത്രെട്ടായിട്ട് നിൽക്കുന്നു. ദെൻ ഡിഫ്യൂഷനാണ് അടുത്തതായിട്ടുള്ളത്. എക്സ്പെരിമെൻ്റ് ഗ്രൂപ്പ് ചിലപ്പോഴൊക്കെ കൺട്രോൾ ഗ്രൂപ്പിനോട് ഒരുപോലെ ഇരിക്കും. നമ്മുടെ കയ്യിൽ രണ്ട് ഗ്രൂപ്പും ഉണ്ട്, എക്സ്പെരിമെൻ്റ് ഗ്രൂപ്പും ഉണ്ട്, കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്. രണ്ടും ഒരുപോലെയാണെങ്കിൽ അത് റിസൾട്ടിനെ ബാധിക്കുന്നു, അത് വാലിഡിറ്റിയെ ബാധിക്കുന്നു. ഇനി കോമ്പൻസേറ്ററി വലറി എന്ന് പറയും. അതായത് കൺട്രോൾ ഗ്രൂപ്പ് ഏതെങ്കിലും കാരണവശാൽ ഓവർ ആക്റ്റീവായാൽ, അവരെന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തോ, എക്സ്പെരിമെൻ്റ് ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ മികച്ചതായിട്ട് വരികയാണെങ്കിൽ അത് നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കുന്നു. അപ്പോൾ നമ്മളുടെ റിസൾട്ടിൽ വ്യത്യാസം വരുന്നു, അത് വാലിഡിറ്റിയെ ബാധിക്കുന്നു. ഇനി അത് വേണമെങ്കിൽ നേരെ തിരിച്ചാവാം, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഒട്ടും എഫക്റ്റീവ് അല്ലാതെ ആവാം, അവർക്ക് പ്രതീക്ഷിച്ചതുപോലെ എഫക്റ്റീവ് ആകാൻ സാധിച്ചില്ല. അങ്ങനെ വരുമ്പോഴും ഇത് ഇൻറ്റേണൽ വാലിഡിറ്റിയെ ബാധിക്കുന്നുണ്ട്. ദെൻ അടുത്ത ഒന്നാണ് എക്സ്പെരിമെൻ്റൽ ബയാസ്. എക്സ്പെരിമെൻ്റൽ ബയാസ് എന്ന് പറയുമ്പോൾ തന്നെ റിസർച്ച് ചെയ്യുന്ന വ്യക്തിയുടെയാണ്. ചിലപ്പം ഗ്രൂപ്പിലുള്ള മുഴുവൻ സാമ്പിളിനെയും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡോ അവരെ മനസ്സിലാക്കാനോ സാധിക്കാതെ വരുന്ന എക്സ്പെരിമെൻ്ററിന്. ചില സമയത്ത് എക്സ്പെരിമെൻ്ററെ ഈ ഒരു സാമ്പിളിന് ഓ ഇവരാണോ ഇത് ചെയ്യാൻ വന്നത്, ഇവർ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത് 6th, എക്സ്പെരിമെൻ്റൽ എക്സ്റ്റേണൽ വാലിഡിറ്റി ആണ്. ഇത്ര നമ്മൾ ഇൻറ്റേണൽ ആയിട്ടുള്ള വാലിഡിറ്റി കണ്ടു, ഇനി എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട്. എക്സ്പെരിമെൻ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയാൽ, ആ ചെറിയ നമ്മളൊരു ചെറിയ ഗ്രൂപ്പിലാണ് ചെയ്തത്, അത് പോയിട്ട് നമ്മൾ വലിയ ഗ്രൂപ്പിൽ നമുക്ക് ചെയ്യണം, അതാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ. ഇതിനും ഇതേപോലെ തന്നെ കുറച്ചധികം പ്രോബ്ലംസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ആപ്റ്റിറ്റ്യൂഡ് ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മളൊരു വലിയ ഗ്രൂപ്പിനോട് ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ അവിടെ ചെറിയ ഗ്രൂപ്പിൽ നിന്നും വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. ദെൻ സിറ്റുവേഷൻ. സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സി സിറ്റുവേഷൻ ആവാം, ചിലപ്പോൾ ലൈറ്റ് ഇല്ലായിരിക്കാം, ചിലപ്പോൾ എഴുതുന്ന ആള് വളരെ ഫ്രസ്ട്രേറ്റഡ് ആവാം ചെയ്യുന്ന സാമ്പിള്, ഈ സമയമൊക്കെ ആണെങ്കിൽ ആ സിറ്റുവേഷൻ അതിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ പ്രീ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു പ്രീ ടെസ്റ്റിൻ്റെ എഫക്റ്റ്
നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുന്നതിന് മുമ്പ് നടത്തുന്നതാണ്. ഇവർക്ക് എത്രമാത്രം കഴിവുകളുണ്ട് എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ആ സാമ്പിളിൽ ചെയ്യുന്നതാണ് പ്രീ ടെസ്റ്റ്. ഈ പ്രീ ടെസ്റ്റിന്റെ എഫക്റ്റ് ചിലപ്പോഴൊക്കെ വാലിഡിറ്റിയെ ബാധിക്കാറുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് നടത്തും. നമ്മൾ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷം പോസ്റ്റ് നടത്തുന്നു. ഇതും ചിലപ്പോഴൊക്കെ റിസർച്ചിനെ ബാധിക്കാറുണ്ട്. അതേപോലെ തന്നെ അത് വാലിഡിറ്റിയെയും ബാധിക്കുന്നുണ്ട്. കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പും എക്സ്റ്റേണൽ വാലിഡിറ്റിയെ ബാധിക്കാറുണ്ട്. ദെൻ റോസെൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനറലായിട്ട് ചെയ്യുമ്പോഴും ഒരാൾ ചെയ്ത റിസർച്ച് മറ്റൊരാൾക്ക് അതേ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ, റിസർച്ചറിന് മറ്റ് റിസർച്ചേഴ്സിന് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ ഇതും എക്സ്റ്റേണൽ വാലിഡിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയുമാണ് വാലിഡിറ്റി, റിസർച്ച് മെത്തഡോളജിയിൽ വാലിഡിറ്റിയെ കുറിച്ചുള്ളത്. ഓക്കെ, താങ്ക് യു.